തുറന്ന് നോക്കിക്കോ. പേടിക്കാറൊന്നുമില്ല, ലേസർ ട്രീറ്റ്മെന്റിന് പെയിൻ ഒന്നും ഇല്ല. നമുക്കൊരു ഒരു പ്രിക്കിംഗ് അങ്ങനെ ഒരു സെൻസേഷൻ നമുക്ക് തോന്നും. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ, ഇറ്റ്സ് മീ എലിസ. അപ്പൊ നമ്മള് ഇതിനു മുമ്പ് ഒരു ദിവസം ഒരു സ്കിൻ ക്ലിനിക്കിൽ വന്നു, ദ ടച്ച് എന്ന് പറയണ സ്കിൻ ക്ലിനിക്കിൽ വന്നിട്ട് ഞാനൊരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് ഇന്നത്തെ ഇന്നാണ് കേട്ടോ വരാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുവാണ്. എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ കടലിൽ പോയതിന് ശേഷം ഭയങ്കരമായിട്ട് ടാൻ വന്നായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് ഇവിടെ ഇങ്ങനെ ലൈൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ കുറേ ഇങ്ങനെ കുത്തു 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 പാടുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു എക്സ് ഡി റെജുവിനേഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ഡോക്ടർ ലിജി പറഞ്ഞത്. അത് എങ്ങനെയാണ് ലേസർ ഉപയോഗിച്ച്, ലേസർ ട്രീറ്റ്മെൻ്റ് ആണ് ടച്ചിലുള്ളത്, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രൊസീജിയറിൻ്റെ റൂമിലേക്ക് പോവാം. മാസ്ക് ഒന്ന് വെച്ചേക്കാം. പ്രൊസീജിയറിൻ്റെ റൂമിലേക്ക് പോവാം, എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം എല്ലാവർക്കും. വാ, ഈ ലേസർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്നൊരു സംശയം എല്ലാവർക്കും കാണുമല്ലോ. എനിക്കുണ്ട് അങ്ങനെ സംശയം. അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആ സംശയമൊക്കെ എല്ലാം മാറ്റാം അല്ലേ. ഡോക്ടറെ ഞാൻ ഇതിനുമ്പോൾ കൺസൾട്ട് ചെയ്യാൻ വന്നപ്പോൾ കാണിച്ചിട്ടുണ്ട്, ഡോക്ടർ ലിജി രാജു. ഡോക്ടറിന് ഒരു 20 ഇയേഴ്സ് എക്സ്പീരിയൻസ് നമ്മുടെ ഈ ഒരു ഡെർമറ്റോളജിയിലുള്ള ഡോക്ടറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് റൂം അല്ലേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മാം, ഇതിന് മുന്നേ ലേസർ ട്രീറ്റ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. കൺസെന്റ് ഫോം ആണ് കേട്ടോ ഇത്. അപ്പൊ നമ്മളിവിടെ ഒരു ക്ലയന്റിനെ കൊണ്ട് ഒരു കൺസെന്റ് ഫോം അവരെല്ലാം ചോദിച്ച് ഫില്ല് ചെയ്തെടുക്കും. മാമിന് പിന്നെ സ്കിന്നിന് അലർജി, മെഡിസിൻസിന് അലർജി അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. ഒന്ന് ഫേസ് വാഷ് ചെയ്യാം. ശരി, ഇത് ഫേസ് വാഷ് ആണ്, ഇത് വെച്ചിട്ട് വാഷ് ചെയ്യണേ. ശരി, മാസ്ക് ഞാൻ കബോർഡിലേക്ക് വെക്കാം. താങ്ക് യു, താങ്ക് യു. കുഞ്ഞിത്തലയാണ്, നിങ്ങളുടെ ബാൻഡ് ഒന്നും എന്റെ തലക്ക് പറ്റില്ല. അതെ, അപ്പം എലിസബത്തിന്റെ ഫേസ് നോക്കിയിട്ട് നമ്മൾ അതിന്റെ പ്രോബ്ലംസ് നോക്കിയിട്ട് ഞാൻ ഇപ്പൊ ഒരു എക്സ് ഡി ലേസ് റെജുവിനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫൈൻ ലൈൻസ്, പിഗ്മെന്റേഷൻ, സ്കാർസ്, ചെറിയ പോർസ്, ഇതെല്ലാം എല്ലാം കൂടി ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന പോലെയുള്ളൊരു റെജുവിനേഷൻ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. അത് സാധാരണയായിട്ട് നമ്മൾ ഒരു ഒരു 1 വീക്ക് to 10 days എടുക്കും ഈ സ്കിൻ ഒന്ന് പീൽ ഓഫ് ചെയ്ത് പിന്നെ പുതിയൊരു സ്കിൻ വരാനായിട്ട്. പിന്നെ അതിനുശേഷം ഒരു 1 വീക്ക് കൂടിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ കിട്ടും. അപ്പോൾ അത് ടോട്ടലി ഒരു 3 weeks കൊണ്ട് നമുക്കൊരു ചേഞ്ചസ് കാണാൻ പറ്റും. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ 4 ഒക്കെ ആയി കഴിഞ്ഞുകഴിയുമ്പോഴുടെ മാമിനൊരു ചെറിയ ഡാർക്ക് പോലെ ഫേസിൽ വരും. അതൊരു 3-4 days കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ തന്നെ അതങ്ങ് പൊഴിഞ്ഞു പൊഴിഞ്ഞു പൊക്കോളും. ഓൾറെഡി മാമിൻ്റെ ഫേസ് ഡ്രൈ ആണ്. അപ്പോൾ ആ ഡ്രൈ ആയത് കാരണം കൊണ്ട് ഒന്നും കൂടെ എക്സ്ട്രാ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പേടിക്കൊന്നും വേണ്ട. എല്ലാ പേഷ്യൻസും ലേസർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം ഇങ്ങനെ ഇതുപോലെ ഡാർക്കാവും പൊഴിഞ്ഞു പോവും ഒക്കെ ചെയ്യുന്നതാണ് മാം. അതുകൊണ്ട് അവിടുത്തെ പേടിക്കൊന്നും വേണ്ട കേട്ടോ. സിസ്റ്ററെ, എന്തോ ഇപ്പം കഴിഞ്ഞോ? ഇവിടുത്തെ കഴിഞ്ഞോ. ഇനി നമുക്ക് ഒരു ലേസറും കൂടെ ചെയ്യാനുണ്ട്. അത് ഈ റൂമിലല്ല, വേറെ റൂമിലാണ്. അപ്പം നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. അപ്പം എൻ്റെ കണ്ണൊക്കെ തുറക്കുമോ? പോകുക, ഞാൻ ബെഡ് ഒന്ന് താഴ്ത്തിട്ടോ. ഈ കണ്ണൊക്കെ തുറന്ന് നോക്കിക്കോ. വേദനയൊന്നുമില്ല. ഒരു ഒരു പ്രിക്കിംഗ് എന്തോ അതുപോലെയാണ് ചെയ്യുമ്പോൾ തോന്നുന്നത്. വേദനയൊന്നുമില്ല കേട്ടോ. അത് രണ്ട് ട്രീറ്റ്മെൻറ്റ് റൂമാണ്, വ്യത്യസ്ത ട്രീറ്റ്മെൻറ്റ് റൂംസ് ആണ്. അപ്പം ഇവിടുത്തെ ആ ഒരു ലേസർ മെഷീൻ യൂസ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് റൂമിലെ ആ ഒരു ലേസർ ചെയ്യാനുള്ള കൂടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അടുത്ത് ചെയ്യാൻ പോകുന്നത് പിഗ്മെൻറ്റേഷനൊക്കെ റിമൂവ് ചെയ്യാനുള്ള ലേസറാണ്. നമ്മൾ ഈ ബ്ലാക്ക് സ്പോട്ട്സ്, ചെറിയ മോൾസ് അങ്ങനെയുള്ളതെല്ലാം റിമൂവ് ചെയ്യാനുള്ള ലേസറാണ്. കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ, ബ്രൈറ്റനിങ്ങിന് വേണ്ടി ഒക്കെ ഇത് ഉപയോഗിക്കാം. അതെല്ലാം കൂടെ നമുക്ക് ടാറ്റു റിമൂവൽ, മോൾ റിമൂവൽ ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന ലേസറാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? യൂഷ്വലി നമ്മൾ പ്രഗ്നൻസി ലാക്ടേഷൻ പ്രശ്നമില്ല, ബ്രസ്റ്റ് ഫീഡിങ് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല.
പിന്നെയുള്ളത് ഫോട്ടോ സെൻസിറ്റിവിറ്റി, അതായത് സൺലൈറ്റിൽ അലർജി ഒക്കെ ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വളരെ നല്ലപോലെ കെയർഫുൾ ആയിരിക്കണം. അത് ലേസറിന് യൂഷ്വലി സൈഡ് എഫക്ട്സ് വേറെ അധികം ഇല്ലെങ്കിലും നമ്മൾ ഏറ്റവും കെയർഫുൾ ആകേണ്ടത് കണ്ണിൽ ലേസർ അടിക്കാതിരിക്കാനാണ്. കാരണം റെറ്റിനയിൽ നേരിട്ട് ലേസർ അടിച്ചാൽ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് ഗോഗിൾസ് വെക്കുന്നത്. നമ്മൾ ഈ ലേസറും മറ്റേ ആദ്യം ചെയ്ത ലേസറും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ആദ്യം ചെയ്ത ലേസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സ്കിന്നിനെ ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പം ഇത് ഈ ലേസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പറാണ്, നമ്മുടെ പിഗ്മെൻറ്റേഷൻ ചിലപ്പോൾ ഡീപ്പായിരിക്കും. അപ്പോൾ ഡീപ്പ് പിഗ്മെൻറ്റേഷനെ നമ്മൾ ടാർജറ്റ് ചെയ്യുന്ന ലേസറാണിത്. അപ്പോൾ അത് കാരണമുണ്ട് ചെറിയ ബേണിങ് സെൻസേഷൻ പോലെ ഉണ്ടാകും, പക്ഷേ മാമിന് പെയിൻ ഉണ്ടാവില്ല, കാരണം നമ്മൾ കൂളിംഗ് ഡിവൈസ് ഒക്കെ ഉണ്ട്. മാമിൻ്റെ ഫേസിൽ ഇപ്പോൾ ചെറിയ റെഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു ക്രീം അപ്ലൈ ചെയ്യുവാണ്. ഇത് ചെയ്ത് ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അബ്സോർവ് ആവട്ടെ. അതിന് ശേഷം നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കും. സൺസ്ക്രീൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലേസർ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് സണ്ണ് എക്സ്പോഷർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടാൻ ഒക്കെ ആവാൻ ചാൻസ് കൂടുതലാണ്. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഏത് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ SPF 30+ ഉള്ള സൺസ്ക്രീൻ ആണ് ഉപയോഗിക്കാറ്. ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തോട്ടോ. ഇപ്പൊ ബേണിംഗ് സെൻസേഷനോ ഇച്ചിരി റെഡ് കുട്ടിയായിട്ടിരിക്കുന്നുണ്ട്. സാധാരണ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തോ, എന്നിട്ട് നമുക്ക് ഡോക്ടർ. അപ്പൊ അതെ, നമ്മള് ലേസർ ഒക്കെ അടിച്ച് ഇനി ഈ ട്രീറ്റ്മെൻ്റ് കഴിഞ്ഞു, പ്രൊസീജിയർ കഴിഞ്ഞു, ഇനി നമ്മൾ ഡോക്ടറെ കയറി കണ്ടിട്ട് ഡോക്ടർ നമ്മൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം ലെസ്റ്റ്. ഓക്കെ, നമുക്ക് കുറച്ച് ആഫ്റ്റർ കെയർ വേണം. ഓക്കെ, കാരണം ഇപ്പം ചെറിയ റെഡ്നെസ് ഒക്കെ ഉണ്ടല്ലോ, അത് കുറയാനായിട്ട് ഒരു മെഡിസിൻ ഞാൻ എഴുതാം. പിന്നെ സൺസ്ക്രീൻ അത് നിർബന്ധമായിട്ട് ഇടണം. എവറി 3 hours സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അപ്പൊ നമ്മളുടെ ട്രീറ്റ്മെന്റ് എക്സ്ട്രീ റെജിനേഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ പേടിക്കാനൊന്നുമില്ല, ലേസർ ട്രീറ്റ്മെന്റിന് പെയിൻ ഒന്നും ഇല്ല. നമുക്കൊരു ഒരു പ്രിക്കിങ് അങ്ങനെ ഒരു സെൻസേഷൻ നമുക്ക് തോന്നും. അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവര് കുറച്ച് ക്രീമൊക്കെ അപ്ലൈ ചെയ്തല്ലോ, പിന്നെ നമ്മളുടെ സൺസ്ക്രീൻ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ഓക്കെ ആയി. പിന്നെ എനിക്കിങ്ങനെ ഒരു നീരൊക്കെ വയ്ക്കുമ്പോൾ വെച്ച് വണ്ണം വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ക്യാമറ കാണുമോ എനിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അപ്പം നമ്മൾക്ക് കുറച്ച് മെഡിസിൻ ഒക്കെ ഡോക്ടർ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ്റെ ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ടച്ചിലെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇവിടെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും അല്ലേ? ഷുവർ ആയിട്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും നമ്മളുടെ എങ്ങനെയാണ് ഈ ഒരു ലേസർ ഉപയോഗിച്ചിട്ടുള്ള ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കണ്ടല്ലോ അല്ലേ. അപ്പൊ ഇത്രയൊക്കെയാണ് സംഭവം. ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ ഇതുപോലെയുള്ള ടാൻ പിഗ്മെന്റേഷൻ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഞാൻ ഈ ഒരു നമ്മുടെ ക്ലിനിക്കിന്റെ ഡീറ്റെയിൽസ്, അഡ്രസ്സും അതുപോലെ ഫോൺ നമ്പറും അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം വന്ന് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഒരു പരിഹാരമായി മാറട്ടെ കുറേ പ്രശ്നങ്ങളൊക്കെ സ്കിന്നിലുള്ളതും ഒക്കെ ഇവിടെ പോയി കിട്ടും. ഓക്കെ, ടേക്ക് കെയർ. ബൈ ബൈ. ഇറ്റ്സ് മീ എൽസ.